ഹലോ എവരി വൺ വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് കാറ്റഗറി നമ്പർ സിക്സ് സെവൻറ്റി ബ ട്വൻറ്റി ട്വൻറ്റി ത്രീ കേരള പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്ന എക്സാമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അല്ലേ ഈ ഒരു എക്സാമിനെ കുറിച്ച് വൈഡ് ആയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കേരള പി എസ് സി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പുറത്തുവിട്ടിട്ടുണ്ട് അല്ലേ ആ സിലബസ് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അപ്പം നമ്മുടെ എക്സാം ഡേറ്റ് പറയുന്നത് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നിങ്ങൾക്ക് അടുത്ത വർഷം ജാനുവരി ട്വൻറ്റി ഫോർത്ത് വരെ സമയമുണ്ട് അതുപോലെ തന്നെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നവംബർ പതിനൊന്നിനാണ് ഇതിൻ്റെ എക്സാം ഡേറ്റ് ഇത് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് മൂന്ന് മാസങ്ങളായിട്ട് മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ് അല്ലേ മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ നവംബറിൽ നമുക്ക് കൺസ്യൂമർ സോറി ഇലക്ട്രോണിക് മെക്കാനിക്കിൻ്റെ എക്സാം വരുന്നുണ്ട് ഡിസംബറിൽ മെഡിക്കൽ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം വരുന്നുണ്ട് ജാനുവരിയിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് വന്നിരിക്കുന്നൊരു സുവർണ അവസരമാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് കാര്യത്തിൽ എക്സാമുകളുടെ ചാകരയായിരുന്നു അതായത് ട്രേഡ്സ്മാനിൽ നിന്ന് തുടങ്ങി ട്രേഡ്സ്മാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ട്രേഡ്സ്മാൻ എക്സാം അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ അതിന് ശേഷം വിളിച്ചിരിക്കുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഡിസ്ട്രിക്ട് ആയിട്ട് പിന്നെ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് ഇങ്ങനെ ഒരുപാട് നല്ല എക്സാമുകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് പി എസ് സി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ലിസ്റ്റ് വന്നതാണ് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അതിൻ്റെ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് അപ്പം നിങ്ങളതിൻ്റെ ലിസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ചോ പേരെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഈ സ്റ്റുഡൻസ് തന്നെയാണ് എല്ലാ ലിസ്റ്റിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ട്രേഡ്സ്മാൻ ആണെങ്കിലും ഡെമോൺ ആണെങ്കിലും ടി പി എസ് ആണെങ്കിലും എല്ലാത്തിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കുറേ കോമൺ നെയിംസ് ആണ് അപ്പോൾ ഇവരെന്തായാലും ഏതെങ്കിലും ഒരു എക്സാമിനെ ജോയിൻ ചെയ്യുള്ളൂ മോസ്റ്റ്ലി അവർ ജോയിൻ ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്ററിലായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ നോക്കുക അപ്പോൾ നമ്മൾ ഇമേക്കും കൺസ്യൂമറും ചെക്ക് ചെയ്യുകയാണെങ്കിലും അവർക്ക് അപ്പോയിൻമെൻറ്റ് വന്നില്ലെങ്കിൽ അതേ സ്റ്റുഡൻസ് തന്നെയാണ് ഇതിനും ട്രൈ ചെയ്യുക അപ്പം നല്ലൊരു ചാൻസ് ആണ് അല്ലേ അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ഉള്ളവർക്കും മുന്നോട്ട് ഒരു അവസരമാണ് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ മൂന്ന് എക്സാംസിൽ എക്സാംസിന് നിങ്ങളൊരൊറ്റ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു സിലബസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പത്ത് മൊഡ്യൂളുകളായിട്ടാണ് ഇവരുടെ സിലബസിനെ സ്പ്രിറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം പത്ത് മൊഡ്യൂളുകളായിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് വർക്ക്ഷോപ്പ് സേഫ്റ്റി ബേസിക്സ് ഓഫ് എ സി ആൻഡ് കേബിൾസ് ആണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് വായിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ സിലബസ് കാണാം അപ്പോൾ വർക്ക്ഷോപ്പ് സേഫ്റ്റി എന്നുള്ളത് എപ്പോഴും നമ്മളൊരു ഐ ടി എ ബേസ്ഡ് എക്സാമിന് ചോദിക്കുന്ന കോമൺ സിലബസ് ആണ് അല്ലേ എന്താണ് ഫസ്റ്റ് എയ്ഡ് ഫയർ എക്സ്റ്റിംഗ്യൂഷ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊക്കെ ഹാൻഡ് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെയാണ് വർക്ക് വർക്ക്ഷോപ്പ് സേഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ റേഞ്ച് മീറ്റേഴ്സ് സെൽസ് ആൻഡ് ബാറ്ററി ആൻഡ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ മീറ്റർ സ്കെയിൽ എന്താണ് മീറ്റേഴ്സിൻ്റെ സിമ്പൽ എങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പ്സ് ബാറ്ററീസ് നമുക്ക് യൂസ് ചെയ്യാം സി ആർ ഒ ഫങ്ഷൻ ജനറേറ്റർ എൽ സി ആർ മീറ്റർ മൾട്ടിമീറ്റർ പോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ടോട്ടൽ വെയ്റ്റേജ് എന്ന് പറയുന്നത് പത്ത് മാർക്കാണ് ഓക്കെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളും ഇത് വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ നോക്കൂ സോൾഡ്രിങ് ഡീസോൾഡ്രിങ് സ്വിച്ചസ് റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് ഇൻഡക്റ്റേഴ്സ് ഓം സ്ലോ ആൻഡ് കിർച്ച് ഓഫ് ലോ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇതിൽ സോൾഡ്രിങ്ങിനെ കുറിച്ചും ഡീസോൾഡ്രിങ്ങിനെ കുറിച്ചും കിർച്ച് ഓഫ് കറണ്ടിലോ ക്രിച്ച് ഓഫ് വോൾട്ടേജിലോ അതുപോലെ തന്നെ നമ്മുടെ പാസീവ് കമ്പോണൻസിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ സെമി കണ്ടക്ടേഴ്സ് പവർ സപ്ലൈ സർക്യൂട്ട്സ് ഐ സി ബേസ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ ടുവിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതായത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് അതുപോലെ തന്നെ റെക്ടിഫയർ ജനർ ഡയോഡ് വരാക്ടർ ഡയോഡ് ട്രാൻസ്ഫോമർ എന്താണ് ട്രാൻസ്ഫോമർ ലോസസ് ഏതൊക്കെയാണ് അല്ലേ ത്രീ ടെർമിനൽ റെഗുലേറ്റഡ് പവർ സപ്ലൈ ഏതാണ് അതുപോലെ ഒപ്പാം ബേസ്ഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഏതൊക്കെയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത് തേർഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തേർഡ് മൊഡ്യൂളും പത്ത് മാർക്കിന് തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ള സിലബസ് ആണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് ഓഫീസ് നെറ്റ്വർക്കിംഗ് അല്ലേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു പോലീസ് ടെലികമ്യൂണിക്കേഷൻ്റെ സിലബസ് നിങ്ങൾ ഉണ്ടാവും അതിൽ കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ ബ്ലോക്സും അതിൻ്റെ കോമ്പോണൻസും അതുപോലെ പെരിഫറൽ ഡിവൈസസും വർക്കിങ്ങും സെക്കൻഡറി സ്റ്റോറേജ് പ്രിൻ്റർ വേരിയസ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബയോസ് ആൻഡ് സീമോസ് സെറ്റപ്പ് പോലത്തെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്ക് പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയ്സിൻ്റെ വർക്കിംഗ് ഇന്റർനെറ്റ് എന്താണ് ഇമെയിൽ എന്താണ് സെർച്ച് എഞ്ചിൻ എന്താണ് നെറ്റ്വർക്കിംഗ് ടോപ്പോളജീസ് ഏതൊക്കെയാണ് നെറ്റ്വർക്കിംഗ് കോമ്പണൻസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് മൊഡ്യൂൾ ത്രീയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട് സിമുലേറ്റർ സോഫ്റ്റ്വെയർ അത് പുതുതായിട്ട് ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ് നമ്മൾ ലാബുകളിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് ബിടെക്കിനും ഡിപ്ലോമയ്ക്കൊക്കെ ലാബുകളിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് പഠിക്കുന്നുണ്ട് അല്ലേ ആ സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ് അവർ എക്സ്പെരിമെൻസ് മിക്കതും ചെയ്യുന്നത് അപ്പോൾ ഫെമിലിയറൈസേഷൻ ഓഫ് കൺട്രോൾ ഓഫ് ഇലക്ട്രോണിക് സിമുലേഷൻ സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ് അറേഞ്ചിങ് ആൻഡ് വയറിങ് സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് മെഷർമെന്റ് അപ്പോൾ വ്യത്യസ്ത തരം സോഫ്റ്റ്വെയറുകളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട് മൂന്നാമത്തെ മുടികളിൽ നാലാമത്തെ മുടികൾ നമ്മൾ പരിശോധിക്കണമെങ്കിൽ നാലാമത്തെ മൊഡ്യൂളും പത്ത് മാർക്കിൻ്റെ വൈഡ് പാർട്ടാണ് പത്ത് മാർക്കിൻ്റെ സെഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്റർ ആൻഡ് അപ്ലിക്കേഷൻ ആംപ്ലിഫയേഴ്സ് ഓസിലേറ്റേഴ്സ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലേ അതായത് ട്രാൻസിസ്റ്ററിന്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് നീഡ് ഓഫ് ബയാസിംഗ് എന്താണ് ആൽഫ ബീറ്റ ഗാമ അല്ലേ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻസ് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ നോക്കൂ അതുപോലെ തന്നെ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും എന്താണ് ഓസിലേറ്റേഴ്സ് എന്താണ് ഫീഡ്ബാക്ക് അതുപോലെ തന്നെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ക്ലിപ്പർ ക്ലാമ്പർ പോലത്തെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് നാലാമത്തെ മുടികൾ നാലാമത്തെ മുടികളിൽ ഒരു പാർട്ടും കൂടി ഉണ്ട് പവർ ഇലക്ട്രോണിക്സ് കോമ്പണൻറ്റ് മോസ്ഫെറ്റ് ഐ ജി പി ടി ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് വായിച്ചാൽ തന്നെ ഇതിലെ കണ്ടൻസ് മനസ്സിലാക്കാം പവർ ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത് എഫ് ഇ ടി അതായത് ജേഫറ്റും മോസ്ഫെറ്റും എസ് സി ആർ ഡയാക് ട്രയാക്ക് യു ജെ ടി ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് മോസ്ഫെറ്റ് ഐ ജി പി ടി പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്റ്റോ ഇലക്ട്രോണിക് കോമ്പണൻസ് പഠിക്കാനുണ്ട് അല്ലേ ഐ ആർ എൽ ഇ ഡി ഫോട്ടോ ഡയോഡ് ഫോട്ടോ ട്രാൻസിസ്റ്റർ ഒപ്റ്റിക്കൽ സെൻസർ ഒപ്റ്റിക്കൽ കപ്ലർ ഒപ്റ്റോ ഐസൊലേറ്റർ ലേസർ ഡയോഡ് അല്ലേ അപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് അപ്പം ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് സിലബസിൽ നമുക്ക് കണ്ടുവരുന്ന കോമൺ ടോപ്പിക്കുകളാണ് ഇനി നമ്മൾ അഞ്ചാമത്തെ മുടികളിലേക്ക് പോകുകയാണെങ്കിൽ അഞ്ചാമത്തെ മുടികൂള് പത്ത് മാർക്കിൻ്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം തൊട്ട് എല്ലാ ടോപ്പിക്കും ഉണ്ട് ലോജിക് ഫാമിലീസ് എന്താണ് ലോജിക് ഗേറ്റ് എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ട് എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻകോഡേഴ്സും ഡീകോഡേഴ്സും എന്തൊക്കെയാണ് മക്സ് ഡി മക്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ സെവൻ സെഗ്മെൻറ്റ് ഡിസ്പ്ലേ എങ്ങനെ വർക്ക് ചെയ്യുന്നു ബി സി ഡി ടു സെവൻ സെഗ്മെൻറ്റ് ഡീകോഡർ എങ്ങനെ വർക്ക് ചെയ്യുന്നു രജിസ്റ്റേഴ്സ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എങ്ങനെയാണ് കൗണ്ടേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിജിറ്റലിൽ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റലിൻ്റെ കൂടെ തന്നെ സബ് ആയിട്ട് ഒരു ടോപ്പിക് കൂടി കൊടുത്തിട്ടുണ്ട് ഒപ്പാമ്പിലെ ഐ സി ട്രിപ്പിൾ ഫൈവ് ഐ സി ട്രിപ്പിൾ ഫൈവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ബ്ലോക്ക് ഡയറമാൻ വർക്കിംഗ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഐ സി സെവൻ ഫോർ വൺ എന്താണ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംബ്ലിഫയർ കമ്പയറേറ്റർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംബ്ലിഫയർ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ബ്ലോക്ക് ഡയർ ആൻഡ് വർക്കിംഗ് ഓഫ് ട്രിപ്പിൾ ഫൈവ് ബ്ലോക്ക് ഡയറം ആൻഡ് വർക്കിംഗ് ഓഫ് ട്രിപ്പിൾ ഫൈവ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഇതൊക്കെ ട്രിപ്പിൾ ഫൈവ് ഐ സി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇനി സിക്സ് മൊഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ സിക്സ്ത് മൊഡ്യൂളും ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് ഇതാണ് നമ്മുടെ മൊഡ്യൂൾ സിക്സിൽ വരുന്നത് ഡി എസ് ഒ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പിന്നെ ഏതൊക്കെ ടൈപ്പ് കേബിൾസ് ഉണ്ട് കണക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് എസ് എം ഡി സോൾഡ്രിങ് ആൻഡ് ഡിസോൾഡ്രിങ് എസ് എം ഡി അല്ലെ സർഫസ് മൗണ്ട് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാനുണ്ട് വളരെ വൈഡ് ആയിട്ട് തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സോൾഡ്രിങ് ടോപ്പിക്ക് ശരിക്കും രണ്ട് മൊഡ്യൂളിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് എന്നാൽ എസ് എം ഡിയുടെ കൂടെയാണ് ഒരു സോൾഡ്രിങ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ ഏഴാമത്തെ മുടികളിലേക്ക് പോവുകയാണെങ്കിൽ ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്താണ് ലോസസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ എൻ ആൻഡ് ഡീകോഡിംഗ് ഓഫ് ലൈറ്റ് പൾസ് മോഡുലേഷൻ ടെക്നിക്ക് ഒപ്റ്റിക്കൽ സ്ലൈസിങ് ടെസ്റ്റിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ റേഡിയോ റേഡിയോവേവ് പ്രൊപ്പഗേഷൻ ടൈപ്സ് ഓഫ് മോഡുലേഷൻ ഫണ്ടമെൻ്റൽസ് ഓഫ് ആൻറ്റിന പാരാമീറ്റേഴ്സ് മോഡുലേഷൻ ആൻഡ് ഡി മോഡുലേഷൻ ടെക്നിക്സ് എ എം ആൻഡ് എഫ് എം ട്രാൻസ്മിറ്റർ ടൈപ്സ് ഓഫ് റേഡിയോ റിസീവേഴ്സ് ഡിജിറ്റൽ മോഡുലേഷൻ ആൻഡ് ഡി മോഡുലേഷൻ ടെക്നിക്സ് അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് അതിൻ്റെ കൂടെ തന്നെ മൈക്രോ കൺട്രോളർ എയ്റ്റ് സീറോ ഫൈവ് വണ് കൊടുത്തിട്ടുണ്ട് അല്ലെ എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൻ്റെ ഡീപ്പ് ആയിട്ടുള്ള സിലബസ് അതായത് അതിൻ്റെ പിൻ ഡയഗ്രാം അതിൻ്റെ ആർക്കിടെക്ചർ ഇൻസ്ട്രക്ഷൻ സെറ്റ് അതുപോലെ തന്നെ അഡ്രസ്സിങ് മോഡ് പിന്നെ ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസിംഗ് യൂണിറ്റ് ഒക്കെയാണ് നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ സിലബസ് പിന്നെ സി സി ടി വി എന്നുള്ളൊരു സ്പെഷ്യൽ പാർട്ടും സിലബസിൽ കൊടുത്തിട്ടുണ്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ അല്ലേ പിന്നെ എട്ടാമത്തെ മുടിവിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ സെൻസർ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ആപ്ലിക്കേഷൻ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻസേഴ്സ് അല്ലേ തെർമിസ്ട്രി ആർ ടി ഡി തെർമോ കപ്പിൾ സ്ട്രെയിൻഗേജ് പ്രോക്സിമിറ്റി സെൻസർ പോലത്തെ ഡിഫറെൻ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആൻഡ് ഇലക്ട്രിക്കൽ കൺട്രോൾ സർക്യൂട്ട് നമ്മുടെ ഇമെക്കിൻ്റെ സിലബസ് പോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഫ്യൂസസ് എന്താണ് അതിൻ്റെ യൂസസ് അതുപോലെ എം എന്താണ് ഇ എന്താണ് അല്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോട്ടോസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എസ് എം പി എസ് ഇൻവേർട്ടർ യു പി എസ് അല്ലേ ഒൻപതാമത്തെ മുടികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പത്ത് മാർക്കിൻ്റെ എസ് എം പി എസും ഇൻവേർട്ടറും യു പി എസ്സും വളരെ വൈഡ് ആയിട്ട് തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അപ്ലയൻസസ് എൽ സി ഡി ടി വി എന്താണ് എൽ ഇ ഡി ടി വി എന്താണ് ഇതിൻ്റെ കമ്പാരിസൺ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൊമസ്റ്റിക് അപ്ലയൻസസും നമ്മുടെ സിലബസിലുണ്ട് ഇത് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ഓക്കെ അതായത് നിങ്ങൾ നോക്കൂ മൈക്രോവേവ് ഓവൻ്റെ വർക്കിംഗ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ് വാഷിംഗ് മെഷീൻ്റെ വർക്കിംഗ് വാക്യം ക്ലീനറിൻ്റെ വർക്കിംഗ് മിക്സർ അല്ലെങ്കിൽ ഗ്രൈൻഡറിൻ്റെ വർക്കിംഗ് ഇലക്ട്രിക് അയൺ ബോക്സിൻ്റെ വർക്കിംഗ് ഇൻവെൻഷൻ ഹീറ്ററിൻ്റെ വർക്കിംഗ് ഇതൊക്കെയാണ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നിമി ബേസ്ഡ് ഡിസ്കഷൻ നിമി ബേസ്ഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് വേണം ഈ ഒക്കെ കവർ ചെയ്യാൻ ഓക്കെ പിന്നെ എൽ ഇ ഡി ആൻഡ് എൽ സി ഡി പ്രൊജക്ടറാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കൊടുത്തിരിക്കുന്ന പ്രിൻ്റർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്ററിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി എച്ച് സിസ്റ്റം ആൻഡ് ഹോം തിയേറ്റർ ഓക്കെ അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളൊരു സിലബസ് ഒന്ന് ഗോത്രൂ ചെയ്തു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ലേറ്റസ്റ്റ് സിലബസ് വെച്ചിട്ടുള്ള ഓൺലൈൻ ബാച്ച് നവംബർ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന സിലബസിലുള്ള കംപ്ലീറ്റ് കണ്ടന്റും നമ്മൾ എടുക്കും തിയറട്ടിക്കൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും ഇതിൻ്റെ പ്രീവിയസ് പി എസ് സി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അല്ലേ അതുപോലെ തന്നെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡീപ്പായിട്ട് എടുക്കും അപ്പോൾ നിമി ബേസ്ഡ് നിമി എന്നുള്ള ബുക്കിൻ്റെ ബേസിലാണ് നമ്മൾ ഈ സിലബസ് ഗോത്രു ചെയ്യേണ്ടത് അപ്പോൾ നിമി ബേസ്ഡുള്ള എം സി ക്യൂ ഡിസ്കഷനും നമ്മൾ എടുക്കും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ ബാച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫർദർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അപ്പോൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന് പുറമെ നമുക്ക് മൂന്ന് കോഴ്സസ് ഉണ്ട് ഇലക്ട്രോണിക് മെക്കാനിക് മെഡിക്കൽ ഇലക്ട്രോണിക്സ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് നിങ്ങൾ ഈ മൂന്ന് കോഴ്സുകളും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോംബോ ബാച്ച് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മൂന്നും മൂന്ന് കോഴ്സസിൻ്റെയും ഫുൾ ഡിസ്കഷൻ അടക്കം ഓക്കെ അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക്ലെറ്റ് അടക്കമുള്ള ഒരു കോംബോ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങാം നമ്മൾ നല്ലപോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് സോ മച്ച്